സൂര്യാസ്തമനം മുതൽ രാത്രി തുടങ്ങുന്നതിന്റെ സൂചനയായി ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും ഉദിക്കും വരെയാണ് പ്രദോഷകാലം. ശിവനെ ആരാധിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് പ്രദോഷ സമയം. അത് ആത്മീയ ഉണർവിന്റെ സമയമാണ്. അതിനാൽ തന്നെ ദിവസവും ധ്യാനിക്കാത്തവർക്ക് പോലും പ്രദോഷം അനുഷ്ഠിച്ചാൽ ആത്മീയ ഉണർവും ധനലാഭവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രദോഷത്തെ അഞ്ചായി തിരിച്ചിരിക്കുന്നു. ദിവസവും വൈകിട്ട് 5:45 മുതൽ 6:30 വരെയുള്ള സമയത്തെ നിത്യപ്രദോഷമെന്ന് പറയുന്നു. ഈ സമയം ഭവനങ്ങളിൽ സന്ധ്യാദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം. ഓരോ മാസവും കർത്തമാവ് മുതൽ 13-ാം ദിവസവും വെളുത്തവാവ് മുതൽ 13-ാം ദിവസവും വരുന്നത് ത്രയോദശിയാണ്. അന്നാണ് പക്ഷപ്രദോഷം. അന്നേ ദിവസം തന്നെ അസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പ് മുതൽ അസ്തമിച്ച് 1.5 മണിക്കൂർ വരെയുള്ള 3 മണിക്കൂറുകളെ പ്രദോഷമായി കണക്കാക്കുന്നു. ശുക്ലപക്ഷത്തിൽ വരുന്ന പ്രദോഷമാണ് മാസപ്രദോഷം. പരമശിവൻ കാളകൂടം ഭക്ഷിച്ചത് ഒരു ശനിയാഴ്ചയാണ്. അദ്ദേഹം ആനന്ദതാണ്ഡവമാടിയ ത്രയോദശിയും ചേർന്ന് വരുന്ന പുണ്യദിനമാണ് മഹാപ്രദോഷം. ശനിയാഴ്ചകളിൽ വരുന്ന മഹാപ്രദോഷ ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വണങ്ങിയാൽ 5 വർഷം ശിവക്ഷേത്രത്തിൽ പോയ ഫലം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. തുടർച്ചയായി 2 ശനിപ്രദോഷങ്ങൾ അനുഷ്ഠിച്ചാൽ അർദ്ധനാരീശ്വര പ്രദോഷമെന്ന് പറയുന്നു. ഈശ്വരനും ഭഗവതിയും ചേർന്ന് അർദ്ധനാരീശ്വരനായിട്ടുള്ളതിനാൽ വേർപിരിഞ്ഞ ദമ്പതികൾ ഇണങ്ങിച്ചേരുമെന്നും വിവാഹ തടസ്സങ്ങൾ നീങ്ങുമെന്നും നഷ്ടപ്പെട്ട സമ്പാദ്യം വീണ്ടുകിട്ടുമെന്നും ഐശ്വര്യമുണ്ടാകുമെന്നുമാണ് വിശ്വാസം. പാലാഴി മദന സമയത്ത് മാരകമായ കാളകൂട വിഷം പുറത്തു വന്നപ്പോൾ ലോകരക്ഷാർത്ഥം മഹാദേവൻ അത് പാനം ചെയ്യുകയുണ്ടായി. ലോകത്തെ ഇരുട്ടാക്കുന്ന കാളകൂടത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ശിവൻ ചെയ്തത്. സന്ധ്യാസമയത്ത് ഭൂമിയിലേക്കെത്തുന്ന ശിവചൈതന്യത്തെ നമ്മുടെ ആത്മമണ്ഡലത്തിൽ നിറയ്ക്കാനുള്ള തയ്യാറെടുപ്പായാണ് പ്രദോഷത്തെ നാം കണക്കാക്കുന്നത്. പ്രദോഷ സമയത്ത് ശിവനെയും വാഹനമായ നന്ദിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് ഒരു ശിവക്ഷേത്രം സന്ദർശിക്കുകയും പ്രദോഷത്തിൻ്റെ 1.5 മണിക്കൂർ അവിടെ തുടർന്ന് ഓം നമ ശിവായ, തിരുനീലകണ്ഠം എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നതും ക്ഷേത്രത്തിന് ചുറ്റും സോമസ്കന്ധ പ്രദക്ഷിണം നടത്തുന്നതും ഉത്തമമാണ്. കൂടാതെ പാൽ, തൈര്, പനിനീർ മുതലായവ ശിവഭഗവാനും നന്ദിക്കും സമർപ്പിക്കുക. ശിവക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാത്തവർക്ക് പ്രദോഷകാലത്ത് ശിവപുരാണം ചൊല്ലി ശിവചിന്തകളിൽ മുഴുകുന്നതും ഉത്തമമാണ്. പ്രദോഷം ആഴ്ചയിലെ ഏത് ദിവസത്തിലും വരാം. ഓരോ പ്രദോഷത്തിനും പ്രത്യേക പ്രാധാന്യവുമുണ്ട്. തിങ്കളാഴ്ച വരുന്ന പ്രദോഷങ്ങളെ സോമപ്രദോഷം എന്ന് വിളിക്കുന്നു. ഈ ദിവസം ശിവനെ ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റി ഇല്ലാതാക്കും. സാധാരണയായി തിങ്കളാഴ്ച ശിവന്റെ ആരാധനയ്ക്ക് വളരെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ സോമപ്രദോഷം ഒരു സുപ്രധാന ദിവസമാണ്. ചൊവ്വാഴ്ച വരുന്ന പ്രദോഷമാണ് ഭൗമപ്രദോഷം. ഈ ദിനത്തിൽ ശിവനെ ആരാധിക്കുന്നത് രോഗങ്ങൾ ശമിക്കുമെന്ന് വിശ്വാസം. മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യവും സമൃദ്ധിയും നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭൗമപ്രദോഷം തികഞ്ഞ ദിവസമാണ്. ബുധനാഴ്ചകളിലെ പ്രദോഷങ്ങൾ സൗമ്യവാര പ്രദോഷമെന്നാണ് പറയപ്പെടുന്നത്. അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിനായി ഭക്തർ ഈ ദിവസം ശിവനെ ആരാധിക്കുന്നു. ഈ പ്രദോഷകാലത്ത് ശിവനെ ആരാധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എളുപ്പമാണ്. ഗുരുവാര പ്രദോഷം വ്യാഴാഴ്ചകളിൽ വരുന്നു. ഇത് ശിവനിൽ നിന്ന് ആത്മീയ വിജയം നേടാൻ അനുയോജ്യമായ ദിവസമാണ്. ഈ ദിവസങ്ങളിലെ പ്രദോഷപൂജ നിങ്ങൾക്ക് അപകടങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും സംരക്ഷണം നൽകും. ശുക്രവാര പ്രദോഷം ഭൃഗുവാര പ്രദോഷമെന്നും അറിയപ്പെടുന്നു. ശുക്രവാര പ്രദോഷകാലത്ത് ശിവനെ ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റികൾ ഇല്ലാതാക്കുന്നു, ഒപ്പം ധനലാഭത്തിനും ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ വരുന്ന ശനിപ്രദോഷം വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ശനിദേവന്റെ ദോഷഫലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ ശനിപ്രദോഷത്തിൽ ഭക്തർ ശിവനോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം പ്രദോഷപൂജ നടത്തുന്നവർക്ക് തൊഴിൽ പുരോഗതിയും കുടുംബജീവിതത്തിൽ സംതൃപ്തിയും അനുഭവപ്പെടും. ഞായറാഴ്ചകളിൽ വരുന്ന ഭാനുവാര പ്രദോഷം ഭക്തർക്ക് ശാന്തിയും ദീർഘായുസ്സും നൽകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഈ പ്രദോഷകാലത്ത് ശിവനെയും സൂര്യനെയും ആരാധിക്കാം.